താരസംഘടന അമ്മയും മഴവിൽ മനോരമയും ചേർന്ന് നടത്തുന്ന മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് മണികണ്ഠൻ ആചാര്യയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പം തെലുങ്കിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ശൈതാൻ എന്ന് പറഞ്ഞ സീരീസൊക്കെ തെലുങ്കില് മണികണ്ഠന്റെ ഒരു വേഷമൊക്കെ വലിയ ചർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മലയാളം വിട്ട് തെലുങ്കിലേക്കൊക്കെ പോയി തുടങ്ങി. അല്ല, അങ്ങനെയൊന്നുമില്ല, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെമ്പൻചേട്ടൻ്റെ ബ്രദർ ഡയറക്റ്റ് ചെയ്തിട്ട് ചെമ്പൻചേട്ടനും ലുക്മാനും ഞാനും എന്നുള്ളൊരു കാസ്റ്റിലൊരു പടം നടക്കുന്നു. പിന്നെ തമിഴ് ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ ഒരു പടം, അപ്പോൾ ആ ഷൂട്ടിൽ നിന്നാണ് വന്നത്. അങ്ങനെ എല്ലാ ഭാഷയിലും അതിനുള്ള സമയമുണ്ട്. എങ്ങനെയാണ് തെലുങ്കിൽ ചെന്നപ്പം? തെലുങ്ക് നമുക്ക് മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്തൊരു ഭാഷയുള്ളൂ, പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തെലുങ്ക് എന്ന് പറഞ്ഞ ഭാഷ പഠിക്കാൻ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തമിഴ് നന്നായിട്ടറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന തമിഴ് കലർത്തിയ മലയാളമാണ്. ഞങ്ങൾ തമിഴ് കൾച്ചറുള്ളൊരു ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെലുങ്ക് തമിഴുമായിട്ട് കുറച്ചടുത്ത്, ഇപ്പോൾ മലയാളവും തമിഴും പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ തന്നെ തമിഴും തെലുങ്കുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കണക്ഷൻ കിട്ടും. പിന്നെ ഒരിക്കലും നമ്മൾ പറയുന്ന അവർ പറയുന്ന പോലെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവർക്കത് അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശരീരവും കണ്ണും മുഖമൊക്കെ കൊടുക്കുന്നത് തന്നെ അവർക്ക് ധാരാളമായിരുന്നു. അപ്പോൾ മാഹി വി രാഘവ് എന്ന് പറഞ്ഞ ഡയറക്ടറെ യാത്ര മൂവി മമ്മൂക്കയുടെ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. മലയാളികളെ വെച്ച് വർക്ക് ചെയ്യാൻ അവർക്ക് ഇനിയും താല്പര്യമുണ്ടെന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവിയിലും യാത്ര 2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉണ്ട് മണികണ്ഠന് ഒരു വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു അഭിമാനമാണ്. കാരണം അവർ പറയുന്നത് കുറേ ഡയലോഗ് പറഞ്ഞ് ബോധിപ്പിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ എളുപ്പത്തിലാണ് നിങ്ങളൊരു സീനിനെ ബിഹേവ് കൊണ്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ എന്നെ മാത്രമല്ല, ടോട്ടൽ ടോം ആ സിനിമയിൽ 3-4 മലയാളീസ് ഉണ്ട്. അപ്പോൾ മലയാളം ആക്ടേഴ്സിനെ കുറിച്ച് പുറത്തുള്ളവരുടെ അഭിപ്രായം ഇതാണ്. ഈ ഷോയിലേക്ക് വന്നാൽ എന്തൊക്കെ പ്രോഗ്രാംസാണ് നമ്മുടെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൽ മണികണ്ഠൻ്റേതായിട്ടുള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് അമ്മയുടെ ഷോയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന. ഷോയുടെ ഭാഗമായിട്ട് നമ്മുടെ സംഘടന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു ഫെസ്റ്റിവൽ എന്നുള്ള ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ. ഈ തവണ ഒരു സ്കിറ്റിൽ നിൽക്കാൻ ടിനിച്ചേട്ടനാണ് എൻ്റെ ഒരു ഗുരു. ടിനിച്ചേട്ടനാണ് എന്നെ പല പരിപാടികളിലും ഞാനിത്തിരി പുറകോട്ട് വലിഞ്ഞ് മാറി നിൽക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഞാൻ സിനിമാ നടനായി എന്നുള്ളൊരു കാര്യം എനിക്ക് പലപ്പോഴും മറന്നുപോകും. അതുകൊണ്ട് സിനിമാ താരങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൈ പറയാണ്. ഈ സിദ്ദിഖ് സാറിനെ സിദ്ദിഖേട്ടനെ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ കൈ ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടിട്ട് എടാ ഒരു ക്ഷയിക്കാണ്ടതാടാ എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മാറി മാറി നിന്ന ഒരാളാണ്. അപ്പോൾ ടിനിച്ചേട്ടൻ പറഞ്ഞിട്ട് ഒരു സ്കിറ്റിൽ, ജയറാമേട്ടൻ്റെ സ്കിറ്റിൽ കളിക്കാനുള്ളൊരു ധൈര്യമൊക്കെ എടുത്ത് വന്നേക്കാണ്. പ്രാക്ടീസൊക്കെ തുടങ്ങിയോ? ആ, തുടങ്ങി. ഇങ്ങനെ ഇനിയിപ്പോൾ അറിയാനുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലിജോ ജോസിൻ്റെ മലൈക്കോട്ട വാലിബൻ. അപ്പം പലരും പറയുന്നുണ്ട് തിയേറ്റർ കിടുങ്ങും എന്നൊക്കെയുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് മലൈക്കോട്ട വാലിബൻ എന്ന് പറയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമോ? മലൈക്കോട്ട വാലിബൻ നമ്മൾ, ഇപ്പം ഞാനൊരു പ്രേക്ഷകനായിട്ട് പറയാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാൽ സാറിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു മാസ് സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്നുള്ള നിലയിൽ. ആ രീതിയിൽ തന്നെയാണ് ഞാനും. അത് എന്തായാലും ഉണ്ടാകും. അത്തരം മാസ് ആയിട്ടുള്ള മാസ് ആൻഡ് ക്ലാസ് ഉണ്ടാവും. പിന്നെ ആധികാരികമായൊന്നും ആ സിനിമയെക്കുറിച്ച് പറയാനുള്ള വിവരം എനിക്ക് പോരാ. പിന്നെ ആ സംവിധായകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രസ്താവനകളൊന്നുമില്ല. ഞാൻ ഒന്ന് ചെയ്യുന്നു, ഇതാ ഇതാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ പറയൂ എന്ന് പറയുന്ന ഒരു നിലപാടുള്ളൊരു സംവിധായകൻ. അപ്പോൾ ആ സംവിധായകൻ്റെ നിലപാടുകളെ മാറ്റി മറിക്കുന്ന രീതിയിലൊരു പ്രസ്താവന നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും അത് ഒരിക്കലും ഒരു നഷ്ടം ആയിരിക്കില്ല. പ്രേക്ഷകനും ആ സിനിമ നിർമ്മിക്കുന്നവർക്കും അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്കും അതൊരു ഓർക്കാൻ പറ്റാത്ത സംഭവമാവില്ല. ജീവിതത്തിലൊരു നമ്മുടെ എന്താ പറയുക ഒരു പ്രൊഫൈലിൽ വെക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിരിക്കും. അതിനകത്ത് ഒരു 40 ദിവസത്തിന് മേലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാൽ സാറിൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്. രാജസ്ഥാനിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ രാജസ്ഥാനിലെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് ആ ഒരു വെല്ലുവിളികളില്ലായിരുന്നു ഒരുപാട് രാജസ്ഥാനിലെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ? ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് പോയിട്ടുള്ള സിനിമ. ഒന്ന്, മഴയാണെങ്കിൽ
ഭയങ്കര മഴയും അല്ലെങ്കിൽ എന്താ പറയുക രാവിലെയൊക്കെ ഒരു ഭയങ്കര വെയിലെന്ന് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ചൂടും തൊലിയൊക്കെ ഇങ്ങനെ ഇത് വരുന്ന രീതിയിൽ ഞാനൊക്കെ ശരിക്കും വെളുത്തു സ്ഥിരം അതുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ലെയർ തമാശയ്ക്ക് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ രാത്രി ഭയങ്കര മഞ്ഞും അപ്പോൾ അതിൻ്റേതായ കുറേ അസുഖങ്ങൾ എല്ലാവർക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ടൊക്കെ ആയിരിക്കും എപ്പോഴും ആശുപത്രി പോയിട്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രാജസ്ഥാനിലെ ഷെഡ്യൂൾ കഴിഞ്ഞു പിന്നെ നമ്മൾ വേറൊരു തമിഴ്നാട്ടിലൊരു സ്ഥലങ്ങളൊന്നും അങ്ങനെ രാജസ്ഥാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ലൊക്കേഷൻ വേറെയും കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. അപ്പോൾ ഉത്സവം അമ്പലമൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ആന ഓടിയുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആന ഓടുന്നു എന്ന് പറഞ്ഞ് ജനം ഓടുന്നു. അപ്പോൾ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു വലിയൊരു രൂപത്തെ കാണാൻ കഴിയും. മുമ്പോട്ട് നോക്കിയാൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ ഓടുന്നതും കാണാൻ കഴിയും. ഇത് ആയിരങ്ങൾ ഓടുന്നുണ്ട്. ആയിരത്തോളം ജൂനിയേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് എല്ലാം കൂടി കൂട്ടി കുറേ ആളുകളുണ്ട്. എനിക്ക് കറക്റ്റ് എണ്ണം അറിയില്ല, എന്തായാലും എണ്ണാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളുണ്ട്. ഈ എല്ലാവരും ഓടിയിട്ട് ചവിട്ടുകൊള്ളലും ഉരുണ്ടുമറയലൊക്കെ ആയിട്ട് അപ്പോൾ ഇതെന്ത് കണ്ടിട്ടാണ് എന്ന് മനസ്സിലാവുള്ളത്. ഇതിങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ നേരത്ത് ഒരു സാധനം വന്ന് ഇവിടെ കുത്തി, ഒരു കടന്നല് കൂട് ഇളകിയതാണ്. കടന്നല് കൂട് ഇളകിയിട്ട് എനിക്കിവിടെ കുത്ത് കിട്ടി. ഒരുപാട് പേർക്ക് പരിക്കായി, അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അന്ന് വൈകിട്ട് പ്രൊഡ്യൂസറ് ബേബി സാറ് റൂമിൽ വരികയും നല്ല കെയറിങ്ങുള്ളൊരു പ്രൊഡക്ഷനും അതേപോലെ തന്നെ ടീമുമായിരുന്നു. അതൊക്കെയാണ് മലൈക്കോട്ടയുടെ അനുഭവങ്ങൾ. ഈ മലയാളത്തിൽ ഏതൊക്കെ സിനിമകളാണ് വരാനിരിക്കുന്നത്? മലൈക്കോട്ടയ വാലിബൻ, പിന്നെ ചെമ്പൻചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിൻ്റെ ടൈറ്റിൽ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ചെമ്പൻചേട്ടൻ്റെ ബ്രദർ ഉല്ലാസ് ആണ് ഡയറക്റ്റ് ചെയ്യണം. പിന്നെ തമിഴ് ശശികുമാറിൻ്റെ ഒരു പടം, പിന്നെ ഒന്ന് രണ്ട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ മണികണ്ഠന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷോരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഞാൻ എന്താ പറയുക, മനോരമ മഴവിലിൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം ശരിക്കും പറഞ്ഞാൽ മറിമായമാണ്. മറിമായത്തിലൊരു എപ്പിസോഡിലാണ് ഞാൻ അവതരിക്കുന്നത്. മറിമായം, മണികണ്ഠൻ ചേട്ടനും സ്നേഹയും ഇവരൊക്കെയാണ് നമ്മളുടെ ആദ്യത്തെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 ഓഗസ്റ്റ് 19-20 ശനിയും ഞായറും മഴവിൽ മനോരമയിൽ.